ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് സീസൺ ഉണ്ടാകുന്നത്, അതിന് കാരണക്കാരൻ ആരാണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അതായത് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഈസ് ദ റീസൺ ഫോർ ദ വേരിയേഷൻ ഇൻ ദ സീസൺസ്. And the reason for the apparent movement is the revolution of the earth and the tilt of the axis. അവിടെ നിന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് സമയത്തെ കുറിച്ചാണ്, ടൈം. സീസൺസ് ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. വർഷം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് സമയവും. ഈ ഭൂമിയിൽ ഇന്ത്യയിൽ ഒരു സമയമാണെങ്കിൽ ഇതേ സമയം അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ വ്യത്യസ്തമായ സമയമാണ്. ഭൂമിയിൽ തന്നെ ഒരു സ്ഥലത്ത് രാത്രിയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇതേ സമയം പകലാണ്. ഒരു സ്ഥലത്ത് നേരം വെളുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുകയാണ്. അങ്ങനെ ഭൂമിയിൽ സമയത്തിനും മാറ്റങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്ട്. റൊട്ടേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ടൈം. നമ്മുടെ ഋതുമാറ്റത്തിന്, സീസണൽ ചേഞ്ചുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം റെവല്യൂഷൻ ആണെങ്കിൽ, അതായത് ഭൂമിയുടെ പരിക്രമണമാണെങ്കിൽ, സമയത്തിന്റെ മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ റൊട്ടേഷനാണ്, അതായത് ഭൂമിയുടെ സ്വയം കറക്കമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുൻ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമി ഒരു തവണ സ്വയം കറങ്ങാൻ എത്ര സമയമെടുക്കുന്നു. അതിനേക്ക് മുമ്പ് നമുക്ക് എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ ചെറിയ ഒരു അനുഭവക്കുറിപ്പ് പരിചയപ്പെടാം. അദ്ദേഹം പറയുന്നു, ഐ ലുക്ക്ഡ് അറ്റ് ദ ക്ലോക്ക്, ഇറ്റ് വാസ് ഷോയിങ് 12. ദ എയർ ഹോസ്റ്റസ് അനൗൺസ് ദാറ്റ് വി ഷുഡ് സെറ്റ് ഓൾ അവർ വാച്ചസ് ബാക്ക് ബൈ 5.5 hours. ആസ് പെർ അവർ വാച്ചസ് ഇറ്റ് വാസ് 5:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. One could say the aircraft was flying towards the west, literally swallowing our Indian standard time. We had to turn back the hands of our watches every now and then accordingly. Translated from S.K. Pattekar, Padira Surinde Nattu ennu parayna adinte krithiyil adheham anubhavakkurippu parayanu. Adheham oru sanjari ayirunnu. Adheham parayanda adheham flightly yathra cheyirunnu, Londonilekku poya. അപ്പോഴാണ് പറയുന്നത്, വിമാനം ഇറങ്ങുന്ന സമയത്ത് ഹോസ്റ്റസ് പറഞ്ഞു, എയർ ഹോസ്റ്റസ് പറഞ്ഞു, നിങ്ങളുടെ വാച്ചിലെ സമയം 5:30 പുറകിലോട്ടാക്കണം. പുറകിലോട്ട്, മുന്നോട്ടല്ല, പുറകിലോട്ട്. എന്താണ് പുറകിലോട്ട്, എന്താണ് മുന്നോട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവർ പറയുന്നത് അവരുടെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത് വെസ്റ്റ്വാർഡിലേക്കാണ്. വെസ്റ്റ്വാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റിലാണെങ്കിൽ ലണ്ടൻ കിടക്കുന്നത് നമ്മുടെ വെസ്റ്റിലാണ്, വെസ്റ്റ്വാർഡിലാണ്. അപ്പൊ വെസ്റ്റ്വാർഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതോറും സമയം പിന്നിലോട്ട് വെക്കണം. ഇപ്പൊ നമുക്ക് 10 മണിയാണെങ്കിൽ നമ്മൾ 5 മണിക്കൂർ പിന്നിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം നേരം വെളുക്കുന്ന സമയമോ ആയിട്ടുണ്ടാവും, അത്ര പുറകിലോട്ട് പോകണം. അപ്പോ ഇന്ത്യയിൽ 10 മണി ആയിട്ടുണ്ടെങ്കിൽ ലണ്ടനിൽ നേരം വെളുക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു ഹാവ് റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം പാതിരാ സൂര്യന്റെ നാട്ടിൽ, ദ ഫേമസ് ട്രാവൽ ഗൈഡ് ബൈ ദ റിനൗൺഡ് ഓതർ എസ് കെ ഒറ്റക്കാട്ട്. ആർ യു നൗ കൺവിൻസ്ഡ് ദാറ്റ് ടൈം ഇൻ അദർ കൺട്രീസ് ഈസ് ഡിഫറെന്റ് ഫ്രം ടൈം ഇൻ ഇന്ത്യ?
Let's examine the reason behind this difference. ഇന്ത്യയിലുള്ള സമയം പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മനസ്സിലാക്കിയില്ലേ എന്താണ് ഇതിനെ കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. In the ancient period, time was calculated based on the apex position of the sun. പണ്ട് കാലഘട്ടങ്ങളിൽ സമയം നോക്കിയിരുന്നത് എങ്ങനെയായിരുന്നു? സൂര്യന്റെ ഉച്ചസ്ഥാനം നോക്കിയാണ്, സൂര്യന്റെ സ്ഥാനം നോക്കിയിട്ടാണ്. The apex position of the sun and the length of the shadow cast by it. സൂര്യന്റെ സ്ഥാനവും സൂര്യൻ നൽകുന്ന നിഴലിന്റെ അളവും നിഴലിന്റെ വലുപ്പവും അനുസരിച്ചായിരുന്നു പഴയ കാലത്ത് പണ്ട് കാലത്ത് ആൾക്കാര് സമയം നോക്കിയിരുന്നത്. When the sun is vertically overhead, സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മുകളിൽ വരുമ്പോൾ ഇറ്റ് ഇസ് നൂൺ എന്നാണ് അവർ കണക്കാക്കിയത്. Thus the time estimate at each place. അങ്ങനെ സമയം ഓരോ സ്ഥലത്തും അങ്ങനെ കണക്കിലാക്കി. Based on the position of the sun, termed as the local time. അങ്ങനെ സൂര്യന്റെ സ്ഥാനം കണക്കിലാക്കിക്കൊണ്ട് സമയം നിർണയിക്കുന്നതിനെയാണ് എന്ത് പറയാ, ലോക്കൽ ടൈം എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രദേശത്തും, ടൈം എസ്റ്റിമേറ്റ് അറ്റ് ഈച്ച് പ്ലേസ്, ഓരോ പ്രദേശങ്ങളിലും സൂര്യന്റെ സ്ഥാനം അടിസ്ഥാനമാക്കിയിട്ട് സമയം കണക്കാക്കിയാണെങ്കിൽ ആ സ്ഥലത്തെ പ്രാദേശിക സമയം എന്നാണ് പറയുന്നത്. നോക്കൂ, ദ ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ദ ലോക്കൽ ടൈം. അതിനെയാണ് അതാണ് പ്രാദേശിക സമയം. വാട്ട് വിൽ ബി ദ ഹാർഡ്ഷിപ്പ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈംസ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് ലോക്കൽ ടൈം ഉണ്ടാവില്ല ഇങ്ങനെ വെച്ചെങ്കിൽ, അല്ലെ? കെൻ നോട്ട് പ്രിപ്പയർ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും? കെൻ നോട്ട് പ്രിപ്പയർ എ റെയിൽവേ ടൈം ടേബിൾ അപ്ലിക്കേബിൾ ടു ഔട്ട് ദ കൺട്രി. ഗുജറാത്തിലൊരു സമയം, കേരളത്തിലൊരു സമയം, അരുണാചൽ പ്രദേശിലൊരു സമയം, ഇങ്ങനെ വ്യത്യസ്ത സമയമായാൽ ട്രെയിനിന്റെ സമയമൊക്കെ നിശ്ചയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കെൻ നോട്ട് ഗിവ് അനൗൺസ്മെന്റ് അബൌട്ട് റേഡിയോ പ്രോഗ്രാംസ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒറ്റ ടൈമാണ് നമ്മൾ പറയാറ്, പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെ നമ്മൾ വ്യത്യസ്തമായ സമയം പറയേണ്ടതായി വരും. ഇതാണ് പണ്ട് കാലത്തെ ആൾക്കാർ സൂര്യന്റെ ഇത് നോക്കിയിട്ട് സമയം നിശ്ചയിച്ചിരുന്ന കാഴ്ച. കണ്ടില്ലേ, ബേസ്ഡ് ഓൺ ദ അപെക്സ് ലോക്കൽ ടൈം കാൽക്കുലേഷൻ ടൈം വെൻ ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർഹെഡ്. ഇതൊന്ന് വായിച്ചു നോക്കൂ. സയന്റിഫിക് കാൽക്കുലേഷൻ ഓഫ് ടൈം. എർത്തിന്റെ പൊസിഷൻ കണ്ടില്ലേ? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഭൂമിയുടെ കറക്കമാണ് ഇവിടെ കാണുന്നത്. ഭൂമി അതിന്റെ ഒരു വശത്ത് നിന്ന് ഒരു വശത്തേക്കാണ് കറങ്ങുന്നത് അല്ലെ? ഏത് വശമാണ് എന്നുള്ളതാണ് നമ്മൾ അല്ലെ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഭൂമിയുടെ കറക്കം. എവിടെ നിന്ന് എവിടേക്കാണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്. ഇന്ത്യ കണ്ടില്ലേ, ഇന്ത്യയെ കണ്ടില്ലേ? ഇപ്പോൾ ഈസ്റ്റിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ സൂര്യപ്രകാശം എത്തുന്നുണ്ട്. ബാക്കി സൂര്യപ്രകാശം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഇരുട്ടാണ്. ഇപ്പോ നമുക്ക് രാത്രിയായി. ആ വീഡിയോയിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഭൂമിയുടെ കറക്കമാണ് അല്ലെ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇറ്റ് ടേക്സ് 24 അവേഴ്സ് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോ ഈ ചിത്രത്തിൽ നിന്ന് നമ്മളും വീഡിയോയിൽ നിന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അല്ലെ. ഇനി
The people of which Indian state can see the sun rise first? വളരെ രസകരമായ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ഏത് സംസ്ഥാനത്തിലാണ് നേരം വെളുക്കുക? ഓക്കെ, ഒന്ന് പരിചയപ്പെടാം അല്ലേ. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഈസ്റ്റ് വാർഡിൽ കിടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പോ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ആദ്യം സൂര്യനെ കാണുന്നത് അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാരാവും അല്ലേ. ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഹു സീ ദ ഫസ്റ്റ് സൺ ഫസ്റ്റ്, അരുണാചൽ പ്രദേശ്. ദ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഈസ് 360 degrees. We will get 360 longitude if we draw one longitude each for each degree of angular distance. The time required to complete 360 degree rotation is 24 hours. Okay, on converting 24 hour into minutes, 24 into 60, 1440 minutes. That is the time required for the completion of one rotation. The time required for the earth to complete the rotation of 1 degree longitude is 1440 divided by 360 degree is equal to 4 minutes. അതായത് 360 degree ആണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഈ 360ലും ഓരോ ഭൂമിക്ക് ഭൂമിയുടെ നോർത്ത് പോൾ ടു സൗത്ത് പോൾ വരെ നമ്മളിങ്ങനെ ഓരോ ലൈൻ വരച്ചാൽ 360 വരകളുണ്ടാവും. ആ വെർട്ടിക്കലായിട്ടുള്ള ആ വരകളെയാണെന്ന് പറയാ ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ബന്ധിപ്പിക്കുന്ന ആ ഗ്ലോബിൽ കാണുന്ന ആ ഒരു ഒരു ഇമാജിനറി ലൈനാണ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയാം. അങ്ങനെ 360 degrees ഉണ്ട്. അപ്പോൾ ഭൂമി കറങ്ങാൻ 24 hours ആണ്. ദാറ്റ് മീൻസ് 1440 minutes ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കറങ്ങാൻ 4 minutes വേണമെന്നാണ് പറയുന്നത്. ഇതൊന്ന് നോക്കൂ, കണ്ടില്ലേ, നമ്മൾ ഭൂമിയുടെ മുകളിൽ നോർത്ത് പോളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കിയാൽ ഇങ്ങനെ ഓരോ വരകൾ കാണും, 360 വരകൾ കാണാം. ഇതിനെയാണ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓരോ ലോങ്ങിറ്റ്യൂഡും 15 degrees longitudinal area of earth passes by the sun within a period of 1 hour. അതായത് ഒരു മിനിറ്റ് ടു റൊട്ടേറ്റ് 1 degree 4 minutes ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 15 degrees ആണ്. 15 degrees, അപ്പോൾ 15 degrees എന്ന് പറയുമ്പോൾ 15 × 4 = 60 hours. 15 degrees കറങ്ങാൻ ഒരു മണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഭൂമിയെ 360 വരകളല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഈ ടൈം സോൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 15 degrees ഓരോ വരകളാണ് കണക്കാക്കുന്നത്. അപ്പോൾ 15 degrees സൂചിപ്പിക്കുന്നത് മണിക്കൂറിനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ 50 degrees ലോങ്ങിറ്റ്യൂഡൽ ഏരിയ ഓഫ് എർത്ത് പാസസ് ബൈ ദ സൺ വിത്തിൻ എ പീരീഡ് ഓഫ് 1 hour. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ 0 degrees 12 PM ആണ് എന്ന് വിചാരിക്കും. ഇത് ഈസ്റ്റ് വാർഡാണ്, ഇത് വെസ്റ്റ് വാർഡാണ്. ഓക്കെ, ഈസ്റ്റ് വാർഡിലേക്ക് പോകുമ്പോൾ ടൈം കൂടിക്കൂടി വരും, വെസ്റ്റ് വാർഡിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരും. നമ്മൾ എസ്കേപ്പറ്റ കാർഡ് പോയപ്പോൾ 5.5 minutes പുറകിലോട്ട് വെക്കാനല്ലേ പറഞ്ഞത്. ഓക്കെ, ഇവിടെ 12 മണിയാണെങ്കിൽ ഇവിടെ 12:04 ഒരു ഡിഗ്രിയിൽ അല്ലേ. ഈസ്റ്റിലെ 2 degrees 12:08, എന്നാൽ വെസ്റ്റിലെ 1 degree 4 minutes കുറവാണ് അല്ലേ. വീണ്ടും 2 degrees വീണ്ടും 4 minutes കുറവ്, 8 minutes കുറവാണ്, 12 minutes കുറവാണ്. അങ്ങനെ പോകുന്നതോറും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും, ഇങ്ങോട്ടേക്കാ കൂടിക്കൂടി വരും. ഇനി 0 degrees 12 PM ആണ്. ഇങ്ങോട്ടേക്ക് 15 degrees എന്ന് പറഞ്ഞാൽ എന്താ, 1 hour ആണ്, ഒരു മണിക്കൂറായി. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ 12 മണിയാണെങ്കിൽ ഇവിടെ 1 മണിയായി, ഇവിടെ 2 മണിയായി, 45 എത്തുമ്പോൾ 3 മണിയായി, 4 മണിയായി, അങ്ങനെ പോകും. എന്നാൽ ഇവിടെയോ 1 മണിക്കൂർ കഴിഞ്ഞ് കുറ ബാക്കിലാണ്, 2 മണിക്കൂർ ബാക്കിലാണ്, 3 മണിക്കൂർ ബാക്കിലാണ്, 4 മണിക്കൂർ ബാക്കിലാണ്. കണ്ടില്ലേ, ഇതൊന്ന് നോക്കിയേ.
നോക്കൂ, ഗ്രീൻവിച്ച് മീൻ ടൈം ദ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ് കോൾഡ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഇറ്റ് അക്വയേഴ്സ് ഇറ്റ്സ് നെയിം ഫ്രം ഗ്രീൻവിച്ച്, ദ പ്ലേസ് വേർ ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഈസ് സിറ്റുവേറ്റഡ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ പേര് കിട്ടിയത് എന്നറിയാമോ? അതായത് ഈ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു നിരീക്ഷണശാല അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഗ്രീൻവിച്ച് ലൈൻ. അല്ലേ, ലോകത്ത് സമയം കണക്കാക്കുന്നത് ഗ്രീൻവിച്ച് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. ഹാൻസ് ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രൈം മെറിഡിയൻ. അതുകൊണ്ട് ഈ ഒരു ലൈനിനെ പ്രൈം മെറിഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ ഈസ് നോൺ ആസ് ദ ഗ്രീൻവിച്ച് മീൻ ടൈം. അപ്പോ ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ, ഈ പ്രൈം മെറിഡിയനിലെ ലോക്കൽ ടൈം എന്താണോ അതാണ് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന്, അതായത് GMT എന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു വീഡിയോ പരിചയപ്പെടാം.
അപ്പൊ കൂട്ടുകാരെല്ലാരും വീഡിയോ കണ്ടല്ലോ അല്ലെ. ഇനി നമുക്ക് ടൈം സോണുകളെ നോക്കാം. ബേസ്ഡ് ഓൺ ദ ഗ്രീൻവിച്ച് ലൈൻ ദ വേൾഡ് ഈസ് ഡിവൈഡ് ഇൻ ടു 24 സോൺസ് ഈച്ച് വിത്ത് എ ടൈം ഡിഫറൻസ് ഓഫ് 1 അവർ. അങ്ങനെ ഗ്രീൻവിച്ച് ലൈനിനെ ബേസ് ചെയ്തിട്ട് ലോകത്തിലെ 24 ടൈം സോണുകളാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലെ. നോക്കൂ, ഇതാണ് ടൈം സോൺ. ഓക്കെ, ഇത് നമ്മുടെ അക്ഷാംശ രേഖ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് അക്ഷാംശ രേഖ. അതായത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇതാണ് ലോങ്ങിറ്റ്യൂഡ്, ഈ റെഡ് കാണുന്നത്. ഓക്കെ, ലോങ്ങിറ്റ്യൂഡ്. ദിസ് വൺ ഈസ് ഗ്രീൻവിച്ച് ലൈൻ, ദിസ് കോൾഡ് 0 ഡിഗ്രി. And then, what is standard time? The local time would be different at each longitude. ഓരോ പ്രദേശത്തിന്റെയും സമയം വ്യത്യാസമാണ് അല്ലേ. Calculating the local time based on the longitude create a lot of confusion അല്ലേ. ലോക്കൽ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. To solve this, the local time at the longitude that passes through the middle of a country is selected as the common time for the all country. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 2 മണിക്കൂർ വ്യത്യാസമാണ്. പക്ഷെ ഇതിലേത് സമയമാണ് എടുക്കുക? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഏതായിരിക്കും? അത് അരുണാചലിന് എടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്തിന്റെ എടുക്കണോ? അല്ല, അതിന്റെ സെന്ററിലുള്ള എടുക്കണം. അപ്പൊ ഇന്ത്യയുടെ കേന്ദ്രം എവിടെയാണ്? ഈച്ച് കൺട്രി ഇൻ ദ വേൾഡ് കൺസിഡർ ദ ലോങ്ങിറ്റ്യൂഡ് ദാറ്റ് പാസസ് ഓൾമോസ്റ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ ആറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പൊ ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ ഏറ്റവും നടുക്കിലൂടെ പോകുന്ന, ആ രാജ്യത്തിന്റെ ഏറ്റവും സെൻട്രലൂടെ പോകുന്ന മെറിഡിയനെ എന്താണോ സമയം, ആ സമയമായിരിക്കും ആ രാജ്യത്തിന്റെ ടൈം. അപ്പൊ ഇന്ത്യ ഇപ്പോൾ സമയം 12 മണിയാണെങ്കിൽ ഇന്ത്യയുടെ സെന്ററിൽ, അതാ ഇന്ത്യയുടെ നടുക്കിലൂടെ പോകുന്ന, ഇന്ത്യയുടെ മിഡിൽ കൂടെ പോകുന്ന മെറിഡിയനിലെ സമയമാണ് ഗുജറാത്തിലും അരുണാചൽ പ്രദേശിലും കേരളത്തിലും കാശ്മീരിലും. അതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദ കൺട്രി. ദ ലോക്കൽ ടൈം അറ്റ് ആ സ്റ്റാൻഡേർഡ് ടൈമിലെ സമയം ഏതാണോ, ആ സമയമാണ് ഒരു രാജ്യത്തിന്റെ ലോക്കൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നു. ഓക്കെ, ദ കൺട്രി വിത്ത് ദ ലാർജ് ലോങ്ങിറ്റ്യൂഡൽ എക്സ്റ്റൻസ് എസ്റ്റിമേറ്റ് മോർ ദാൻ 1 ലോക്കൽ ടൈം ബൈ കൺസിഡറിങ് മോർ ദാൻ 1 സ്റ്റാൻഡേർഡ് മെറിഡിയൻ. വൈ? ദേ നോക്കൂ, ചില രാജ്യങ്ങൾ വലിയതാണ്, ഒരുപാട് ലോങ്ങിറ്റ്യൂഡുകൾ ഉണ്ടാകും. ഒരു രാജ്യം റഷ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ റഷ്യയുടെ ഒരു സ്ഥലത്ത് നേരം വെളുക്കുമ്പോൾ ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കാം. അപ്പൊ അവിടെ ആ നടുക്കിലെ സമയം കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രായോഗികമല്ല. അപ്പോ വലിയ രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, അവിടെ 1, 2, 3 ലോക്കൽ ടൈം ഉണ്ടാകാം. നമുക്ക് ഇന്ത്യയുടെ കാര്യമെടുക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 82.5 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഹാസ് ബീൻ ഫിക്സ്ഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. ലുക്ക് അറ്റ് ദ മാപ്പ് ബിഹൈൻഡ്. അവിടെ നമുക്ക് കാണുന്നത് എന്താണ് അല്ലേ, ഇന്ത്യയുടെ ഇവിടെ 68 ഡിഗ്രി ഈസ്റ്റിലാണ്, ഇവിടെ 97 ഈസ്റ്റിലാണ്. അപ്പോൾ ഇന്ത്യയുടെ സെൻറ്റർ കണക്കാക്കുമ്പോൾ 82.5 ഡിഗ്രി ഈസ്റ്റിലാണ് ഇന്ത്യ ഉള്ളത്. ദ മിഡിൽ ലോങ്ങിറ്റ്യൂഡ് ഓഫ് ഇന്ത്യ ഈസ് 82.5 ഡിഗ്രി. ദിസ് ലോങ്ങിറ്റ്യൂഡ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് ദ കോമൺ ടൈം ഓഫ് ഇന്ത്യ. ദിസ് ഈസ് നോട്ട് ആസ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ എന്താണോ സമയം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മുടെ വാച്ചിലെ ടൈം ഈസ് ബേസ്ഡ് ഓൺ ദ ടൈം ഓൺ ദിസ് ലൈൻ. ഇവിടുത്തെ കറക്റ്റ് ടൈമാണ് ഇന്ത്യ മുഴുവൻ സമയം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ
ആ ഗ്ലോബിൽ ഒരു വര സിഗ്സാഗ് ആയിട്ട് പോയിട്ടുണ്ട്, നേരെയല്ല പോയിരിക്കുന്നത്. ആ വരക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ വരയുടെ പേര്, ആ മെറഡിയന്റെ പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. The time at each 15 degree longitude east and west of Greenwich line up to 180 degree longitude when Greenwich time is 10 a.m. on Monday. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. എന്താ ഗ്രീനിച്ച് ടൈമിൽ തിങ്കളാഴ്ച 10 മണി, രാവിലെ 10 മണിയാണെങ്കിൽ 180 ഡിഗ്രി എന്താണ് സമയം? നോക്കാം, നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം അല്ലെ. നോക്കൂ, മൺഡേ ഈസ്റ്റ് ഫ്രം ഗ്രീൻവിച്ച്, ഗ്രീൻവിച്ചിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള സമയമാണ്, ഗ്രീൻവിച്ചിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള സമയമാണ്. ഗ്രീൻവിച്ചിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകും തോറും സമയം കൂടും, വെസ്റ്റിലേക്ക് പോകും തോറും സമയം കുറയും. 15 ഡിഗ്രിയാണ് അല്ലെ. ഗ്രീൻവിച്ച് ടൈമിൽ എത്രയാണ് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രീൻവിച്ച് ടൈം 0 ഡിഗ്രി, അവിടെ 10 മണിയാണ്. അപ്പോ ഗ്രീൻവിച്ചിൽ നിന്ന് വീണ്ടും 50 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 1 മണിക്കൂർ കുറയും, 2 മണിക്കൂർ അല്ലേ, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് 180 വരുമ്പോ നോക്കൂ, 10 PM മൺസൺഡേ. ഇവിടെയോ 10 PM മൺഡേ. അതായത് ഒരു സ്ഥലത്ത് ഞായറാഴ്ച ആകുന്നേയുള്ളൂ. ഞായറാഴ്ച രാത്രി 10 മണിയാണ്. എന്നാൽ ഒരു അതേ ഡിഗ്രിയിൽ തന്നെ എന്താണ് ഇപ്പുറത്ത് ഈസ്റ്റിൽ എന്താണ് രാത്രി തിങ്കളാഴ്ച 10 മണി, ഒരു ദിവസത്തിന്റെ വ്യത്യാസം. എന്നാൽ ഒരേ സ്ഥലം, ഒരേ ഡിഗ്രി അല്ലേ, പക്ഷെ ഈസ്റ്റും വെസ്റ്റുമാണെന്നുള്ള വ്യത്യാസം മാത്രം. നോക്കൂ, there is a difference of 24 hours at 180 degree longitude to the east and west of Greenwich. നോക്കൂ, കണ്ടില്ലേ, ഈ പിക്ചറിൽ എന്താണ് പറയുന്നത്? ആണ് ഗ്രീൻവിച്ച് ടൈം. ഈ ഒരു സ്ഥലം ഇവിടെ മൺഡേ ആണെങ്കിൽ ഇവിടെ സൺഡേ ആണ്. നമ്മൾ അപ്പുറത്ത് നിന്നാണ് നോക്കുന്നത്. ഇത് അർത്തിന്റെ റൊട്ടേഷൻ ഇങ്ങോട്ടേക്കാണ് കേട്ടോ. അതായത് ഇവിടെയാണ് അപ്പൊ ഈസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഇപ്പോഴും രാത്രി 10 മണിയാണ്, ഇവിടെ പുലർച്ചെ ഇവിടെയും രാത്രി 10 മണിയാണ്. പക്ഷെ ഒരു ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. നോക്കൂ, ഇതാണ് വേറൊരു ഗ്രാഫ്. Adjustment have been made avoiding land areas along the 180 degree, not the longitude mark with the broken. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് സമയമാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വര, ഈ ലൈൻ വരച്ചിരിക്കുന്നത് സമുദ്രത്തിൽ കൂടിയാണ്. ആൾക്കാർ കൂടുതലും യാത്ര ചെയ്യാത്ത, വസിക്കാത്ത പ്ലേസ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറുനല്ലൂരിന്റെ പട്ടികരുടെ ഇടയിലാണെങ്കിൽ ചെറുനല്ലൂരും തിങ്കളാഴ്ചയും പട്ടികര മറ്റേ ഞായറാഴ്ചയോ അങ്ങനെ അല്ല. അപ്പോൾ വാസസ്ഥലമല്ലാത്ത സ്ഥലത്തുകൂടെ വരച്ചത് കൊണ്ടാണ്, ഇത് സമുദ്രത്തിലൂടെ വരച്ചത് കൊണ്ടാണ് ഇത് വളഞ്ഞു പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സൺഡേ 10 PM അല്ലേ. ഗെയിം ഇവിടെ ഉള്ള കുട്ടി, വെസ്റ്റിലുള്ള ഒരു കുട്ടി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം നഷ്ടപ്പെടും, ഈ കുട്ടി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ദിവസം കൂടുതൽ കിട്ടും. ഓക്കെ, ഈ കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ തിങ്കളാഴ്ച എന്താ പറയാ, മോർ അബൌട്ട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇവിടെ ഒരു കുട്ടി ഈസ്റ്റിലേക്ക് പോകുന്നു, ഒരു കുട്ടി വെസ്റ്റിലേക്ക് പോകുന്നു. വെസ്റ്റിലേക്ക് പോകുന്ന കുട്ടിക്ക് ഇവിടെ നിന്ന് ഈ ലൈൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നഷ്ടമാകും, അവൻ ഞായറാഴ്ച തന്നെയാണ്. എന്നാൽ ഇവിടേക്ക്, ഇവിടെ നിന്ന് ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് പോകുമ്പോഴോ അത് ഒരു ദിവസം കൂടുതൽ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ മനുഷ്യവാസമില്ലാത്ത സ്ഥലത്തുകൂടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ
അതെന്തുകൊണ്ടെന്നാൽ ഈ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ജനജീവിതമില്ല. അപ്പോൾ ഈ പ്രദേശത്ത് ഇത് ഇതാണ് നമ്മുടെ വെസ്റ്റ് ആയിട്ട് കാണുന്നത്, ഇതാണ് ഈസ്റ്റ് ആയിട്ട് കാണുന്നത്. വെസ്റ്റ് വേർഡ്സിൽ സൺഡേ ആയിരിക്കും, ഇവിടെയുള്ള ആൾക്കാർക്ക് മൺഡേ ആയിരിക്കും, മൺഡേ 10 മണിയായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ പ്രത്യേകത. നോക്കാം, നമുക്കൊരു ഒരു ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീനിച്ച് ടൈം? ഗ്രീനിച്ച് ടൈമിലെ 12 മണിയാവുമ്പോൾ ഇന്ത്യയിൽ എത്ര സമയം, എത്ര മണിയാണ്? നോക്കൂ, ഇതാണ് ഗ്രീനിച്ച് ലൈൻ. ഇവിടുന്ന് ഈസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്, ഇവിടെയാണ് ഇന്ത്യ ഉള്ളത്, ഇതാണ് വെസ്റ്റ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ്റ്റിലേക്ക് പോകുന്നതോറും സമയം കൂടി കൂടി വരും, വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കുറഞ്ഞു വരും, അല്ലെ? ദ ലോങ്ങിറ്റ്യൂഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഗ്രീനിച്ച് 82 ആൻഡ് ഹാഫ് ഡിഗ്രി. ഓക്കെ, നമ്മളറിയാം ഇന്ത്യയിൽ നിന്ന്, ഗ്രീനിച്ചിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള 82.5 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. ദ ടൈം ഡിഫറൻസ് ഫോർ 15 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. അപ്പോൾ ഓരോ 15 ഡിഗ്രിക്കും ഓരോ മണിക്കൂറാണ്. അപ്പോൾ 15 ഡിഗ്രി ഒരു മണിക്കൂർ, 45 ഡിഗ്രി 2 മണിക്കൂർ, 45 ഡിഗ്രി 3 മണിക്കൂറായി, 60 ഡിഗ്രി 4 മണിക്കൂറായി, 75 ഡിഗ്രി 5 മണിക്കൂറായി, 75 കഴിഞ്ഞ് 82 ആവുമ്പോൾ ഏകദേശം 30 മിനിറ്റ് കൂടി വ്യാപിക്കും. അപ്പോൾ 5.5 മണിക്കൂറാണ് സമയം. As India is located to the east of Greenwich, the time in India will be 5 hours and 30 minutes ahead of Greenwich Mean Time. Greenwich Mean Time inekkal 5.5 manikur munnilayi. Therefore, the time at India, time at Greenwich plus time difference, adayathu time difference ethrayanu 5.5 manikur, adayathu Greenwich ile samayam 12 aanu plus 5.5 manikur. Appo ഇന്ത്യയിലെ സമയം 5.5 മണിയാണ്. ഗ്രീനിച്ചിൽ 12 മണി, ഉച്ചയ്ക്ക് 12 മണി ആയിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഇന്ത്യക്കാര് ഇവിടെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് കളിക്കാൻ പോകുന്ന സമയം. ഇനി വേറെ ഒന്നും കൂടി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ? ജപ്പാൻ കേൾക്കുന്നത് 135 ഡിഗ്രി ഈസ്റ്റിലാണ്. വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയില് രാവിലെ 11 മണി, രാത്രി 11 മണിയാണെങ്കിൽ ജപ്പാനിൽ ആ സമയം 8 മണിയാണ്, അല്ലെ? ദ ലോങ് ഡിഫറൻസ് ഇന്ത്യ ആൻഡ് ജപ്പാൻ, ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ലോങ് ഡിഫറൻസ് എത്രയാണ്? ഇന്ത്യയുടെ 82 ഡിഗ്രി, ജപ്പാന്റെ 135 ഡിഗ്രി, ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 52.5 ഡിഗ്രിയാണ് വ്യത്യാസം. അപ്പൊ ടൈം ഡിഫറൻസ് ഫോർ 1 longitude ഈസ് 4 മിനിറ്റ്. അപ്പൊ ഓരോ ലോങ്ങിറ്റ്യൂഡിലും 4 മിനിറ്റ് ആണ് വ്യത്യാസമെങ്കിൽ ദ ടൈം ഡിഫറൻസ് 52.5 ലോങ്ങിറ്റ്യൂഡ് ഇൻറ്റു 4 210 മിനിറ്റ്സ്, അതായത് 3 മണിക്കൂറും 30 മിനിറ്റുമാണ് വ്യത്യാസം. അപ്പൊ ജപ്പാൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഈസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ഈസ്റ്റിലാണ് ജപ്പാനുള്ളത്. അപ്പോൾ വീണ്ടും ഇന്ത്യയിൽ നിന്ന് വീണ്ടും സമയം മുന്നോട്ട് പോകും. വുഡ് ബി 3 hours and 30 minutes അഹെഡ് ഓഫ് ദാറ്റ് ടൈം ഇൻ ഇന്ത്യയിലേക്കാൾ 3.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും. വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ, ദ ടൈം ഇൻ ജപ്പാൻ 11 PM മൺഡേ പ്ലസ് 3 hours 30 minutes. അപ്പൊ 2.5 മണി ട്യൂസ്ഡേയില്, അതാണ് പ്രത്യേകത, അല്ലെ? ട്യൂസ്ഡേ 2.5 മണി ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ഇതുവരെ വന്ന ചോദ്യങ്ങളാണ് ഇവിടെ കണ്ടത്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ വരാറുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ഇന്റർനാഷണൽ ഡെഡ് ലൈൻ, പിന്നെ ടൈം കാൽക്കുലേഷൻ, ടൈം അറ്റ് ഫോളോ ഇൻ ലോങ്ങിറ്റ്യൂഡ് ടൈം, അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. പ്രദേശം അത് കാണാനുള്ള മാർഗം. വേറെയും ചില ചോദ്യങ്ങൾ 2019 വന്ന ചോദ്യങ്ങളാണ്. ഇതാണ് നമ്മുടെ സമയം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. അപ്പൊ നമ്മൾ എന്താണ് ഗ്രീനിച്ച് മെറിഡിയൻ എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. 0 ഡിഗ്രി
ആണ് ഗ്രീനിച്ച് മെറിഡിയന്റെ പ്രത്യേകതകൾ അല്ലെ. അതിൽ ലോക്കൽ ടൈം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് മനസ്സിലാക്കി. ഓരോ രാജ്യത്തിൻ്റെയും നടുക്കിൽ പോകുന്ന വരയാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ലോക്കൽ ടൈം അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം മനസ്സിലാക്കി. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗം. ടൈം കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്ത ഒരു ഭാഗമാണത്.